തമിഴ്നാട്ടിലെ പൊട്ടിപ്പുറത്ത് തുടങ്ങാൻ പോകുന്ന കണിക നിരീക്ഷണശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് നാട്ടുകാർ. പദ്ധതി പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകുമ്പോഴും നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. തമിഴ്നാട്ടിലെ ബോഡിമേട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് കാർഷിക ഗ്രാമമായ പൊട്ടിപ്പുറം. ഇവിടെ ടി പുതുക്കോട്ടയൂരിലെ അമ്പരപ്പൻ മലയിലാണ് നിരീക്ഷണശാല സ്ഥാപിക്കുന്നത്. മലയുടെ താഴെ ഇരുമ്പുവേലി കെട്ടിത്തിരിച്ചു. പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശനവും വിലക്കി. 800,000 ടൺ പാറ, 1,000 ടൺ ജലാറ്റിൻ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി 2.5 കിലോമീറ്റർ നീളത്തിൽ തുരങ്കം നിർമ്മിക്കാനാണ് പദ്ധതി. 1,350 കോടിയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചിലവ്. പദ്ധതി ജീവന് ഭീഷണിയാണെന്നാണ് ഊരിലെ താമസക്കാരുടെ വിശ്വാസം. വന്നാൽ പിള്ളേർക്ക് ദോഷമാകും, മറ്റേ കന്നാലി ആട് ആൾക്കാരൊക്കെ ഇതൊക്കെ കുടിക്കുമ്പോൾ വെള്ളം കിട്ടില്ലെന്നാണ് നാട്ടുകാരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അണുക്കതിരുകൾ മനുഷ്യനെ താക്കും, അത് രമ്പ കേട്. ஏற்கனவே இங்க இருக்க மாவட்டம் குடிக்க தண்ணி இல்லாமல் ரொம்ப தட்டுப்பாட்டில் இருக்கான். அப்போ இந்த நிலத்தெல்லாம் இப்போ யாரும் விற்கிறோம்னு சொன்னால் இப்போ நீங்களும் விற்கணும்ன்றீங்க. நானும் விற்றுட்டு எங்கிட்டாவது போகலாம்ன்ற மாதிரி இருக்கேன். யார் ஒட்டுமொத்தமாக வருவாங்க, அவங்க 5 மாவட்டத்தில் இருக்கிற நிலத்தை அவங்க என்ன ஜாகிரதைக்காக வருவாங்க. கணிகா நிரீக்ஷணசாலையுடைய துரங்கம் கேரளா திருத்தியிலே சதுரங்கப்பாற வரை நீளும். பிரதிஷேதவாய் ஹைரேஞ்ச் சம்ரக்ஷண சமிதியும் ரங்கத்துண்டு. சர்க்கார் வளர வியவஸ்தாபிதமான ரீதியில் ശാസ്ത്ര വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതി രൂപീകരിച്ച് ഒരു പഠനം നടത്തട്ടെ. ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പു തരട്ടെ. ഇവിടുത്തെ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് ഉറപ്പു തരട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പദ്ധതി മുമ്പോട്ട് പോകാം. അല്ലാത്ത പക്ഷം ജനങ്ങൾ ശക്തമായി എതിർക്കും. പദ്ധതി ആരംഭിക്കുന്നതോടെ പാലങ്ങളും റോഡുകളും അടക്കം നിരവധി വികസനങ്ങൾ ഇവിടെ എത്തുമെന്നാണ് പ്രദേശവാസികൾക്ക് ഭരണാധികാരികൾ നൽകിയിരിക്കുന്ന വാഗ്ദാനം. എന്നാൽ അവരുടെ ആശങ്കകൾക്ക് ഇതുവരെ അറുതിയായിട്ടില്ല. പൊട്ടിപ്പുറത്ത് നിന്നും ക്യാമറമാൻ സുജിത് വയലാറിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.